നമസ്കാരം. ഈ എവിടെ എന്ത് വിധത്തിലുള്ള എന്ത് ഗൗരവതരമായിട്ടുള്ള ചടങ്ങ് നടക്കുമ്പോഴും എന്തിനേറെ പണ്ടത്തെ രാജസദസ്സിൽ പോലും വളരെയധികം ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും അവരെ രസിപ്പിക്കാൻ അവിടെ ഒരു വിദൂഷകൻ അവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. രാജസദസ്സിലെ പിരിമുറുക്കം ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിനാണ് വിദൂഷകനെ വേഷം കെട്ടി നിർത്തിയിട്ടുള്ളത്. അങ്ങനെ അതിനൊരു വേഷം ഉണ്ടായിരുന്നു, വിദൂഷകന് അതിന് പറ്റിയൊരു വേഷം ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ ചിരിക്കും, കോമാളി. ഇവിടെ അബദ്ധു ഊളക്കുട്ടി എന്ന് പറയുന്ന ഒരു ഊളക്കുട്ടി, അതിനെ കഴുത്തിൽ കയറൊക്കെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അതിനെ ബി ജെ പി എടുത്ത് ഒഴുത്തിൽ കൊണ്ട് കെട്ടി. വെറുതെ എല്ലാം കൊണ്ട് കെട്ടിയത് വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു, ആകാശത്തോളം ഉയർന്ന ആശകളായിരുന്നു ഈ പറഞ്ഞ ഊളക്കുട്ടിയെ കിട്ടിയപ്പോൾ അവർക്കുണ്ടായത്. അതിനെ പിടിച്ച് അവരെ പ്രസിഡന്റാക്കി വെച്ചു. ഇപ്പൊ പ്രസിഡന്റ് താഴെയുള്ള പ്രസിഡന്റ്, ഉദ്ദേശ്യം മറ്റൊന്നുമായിരുന്നില്ല, ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുക എന്നൊരു ആപ്തവാക്യം പുറപ്പെടുവിച്ചു രാഷ്ട്രീയ മുതലാളിമാര്. വടക്കുള്ളവർ തെക്കുള്ളവർക്ക് വിധേയപ്പെടാനല്ലേ അവർക്ക് കഴിയുള്ളൂ, തെക്കുള്ള ആളുകൾക്ക് വിധേയപ്പെട്ട് നിൽക്കാനേ കഴിയുള്ളൂ വടക്കുള്ളവരോട്, പ്രത്യേകിച്ച് ബി ജെ പിയിൽ. ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും പറഞ്ഞു ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം, അതിനു വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ടാണ് ഒരു ഉത്തമനായിട്ടുള്ള മുസ്ലിമിനെ തിരഞ്ഞു നടന്നത്. അവസാനം അവര് കണ്ടെത്തി. കണ്ടെത്തിയത് മുസ്ലിമിനും വേണ്ടാതെ കാലുകൊണ്ട് മാറ്റിക്കളഞ്ഞൊരു കാഷ്ടം അത്രമാത്രം, അതിനെയാണ് കണ്ടെത്തിയത്. തങ്ങൾ മുസ്ലിങ്ങളുടെ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി കോലം കെട്ടി നിർത്താൻ, പാടത്തും പറമ്പിലും കൃഷി സ്ഥലത്തും കോലം കെട്ടി നിർത്തുന്ന പോലെ കോലം കെട്ടി നിർത്താനാണ് ഇതിനവിടേക്ക് കൊണ്ടുപോയത്, മുസ്ലിമിനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട്. മുസ്ലിമിനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ഇതല്ല ചെയ്യേണ്ടിയിരുന്നത്, അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു വേണ്ടിയിരുന്നത്. സംഘപരിവാറുകാർ കാലാകാലങ്ങളായി വെച്ചു പുലർത്തിയിരുന്ന മുസ്ലിം വിരോധം അതില്ലാതെ ഇല്ലാതായിപ്പോയി എന്ന് കാണിക്കുകയാണ് വേണ്ടത്. ആ രീതിയിലുള്ള പെരുമാറ്റം മനസ്സാ വനസാക്രമണ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അതനുഷ്ഠിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇത്തരം ഊളവിദ്യകളല്ല വേണ്ടിയിരുന്നത്. ഏതായാലും ഒരു തേൻ പുരട്ടൽ, എവിടെയും ചൊറിയും കടിയും വരുന്ന സമയത്ത് അവിടെ തേൻ പുരട്ടും, ഇതുപോലെ തേൻ പുരട്ടൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ അബദ്ധ ഊളക്കുട്ടിയെ അവിടേക്ക് കൊണ്ടുവന്നത്, എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. ഇപ്പോൾ എന്തായി എന്ന് വെച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി, അതാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് കൊണ്ടുപോയത് സംഘപരിവാറിനകത്ത് അന്തസ്സും ആഭ്യാത്യവുമുള്ള മുസ്ലിങ്ങൾക്കും സ്ഥാനമുണ്ട്, ഇതാ കണ്ടോ, അത് കാണിക്കാനാണ് കൊണ്ടുപോയത്. ഇപ്പൊ അവിടെ ചെന്ന സമയത്ത് ഊളക്കുട്ടി രാമായണ പാരായണത്തിന്റെ ആളായി, പൊട്ടും കുറിയും പൊട്ടും കുറി തൊടലൊക്കെ ആയിട്ടൊരു ദേശീയ ജന്തുവായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മള് സിനിമയിൽ കണ്ടിട്ടില്ലേ ഒരു പ്രഖ്യാപനം, ദുർഗാഷ്ടമി നാളിൽ ഗംഗ
പൂർണ്ണമായിട്ടും ഒരു നാഗവല്ലിയായിട്ട് മാറും എന്ന് പറഞ്ഞ പോലെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയത് മുസ്ലിമിനെയാണ്. അവിടുന്ന് മുസ്ലിമിന്റെ സാന്നിധ്യം അറിയിക്കാൻ എല്ലാവരെയും വലിയ ജന്തുവായി ഹിന്ദുവായിട്ട് മാറുകയുണ്ടായത്. ഗംഗ പൂർണ്ണമായിട്ടും നാഗവല്ലിയായി മാറി. അബദ്ധ ഊളക്കുട്ടി പരിപൂർണമായിട്ടും ദേശീയ ജന്തുവായിട്ട് മാറി. അതാ സംഭവിച്ചത്. ഇനിയിപ്പോ സംഘപരിവാറുകാര് ഇനി ന്യൂനപക്ഷ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അവരിന് വേറെ വല്ലതും കെട്ടിയെഴുന്നേറ്റ് കൊണ്ടുവരേണ്ട ഗതികേടിലാണ് അവർ നിൽക്കുന്നത്. മറ്റൊരാളുണ്ടായിരുന്നു അലി അക്ബർ അയ്യങ്കാർ. അങ്ങനെ ബലിയായി ബലി 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 തർപ്പണങ്ങൾ, ശ്രാദ്ധം, ദേവീ പൂജ, അതെല്ലാമായിട്ട് പൂർണ്ണമായിട്ട് നാഗവല്ലിയായി മാറിക്കഴിഞ്ഞു നേരത്തെ തന്നെ. ഇപ്പോ വിളിക്കാൻ രചിച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞ പോലെ ഊളക്കുട്ടി, അബദ്ധ ഊളക്കുട്ടി ഇപ്പോൾ ബി ജെ പിക്ക് നേരെ മുസ്ലിം വിരോധം എങ്ങനെയൊക്കെ ആളിക്കത്തിക്കാമോ അതൊക്കെ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള വഴിമരുന്നിടുന്ന ആളായിട്ട് മാറിയിരിക്കുക, വെടിക്കെട്ടുകാരനായിട്ട് മാറിയിരിക്കുകയാണ് ഊളക്കുട്ടി. ഇന്നലെ കണ്ടൊരു വീഡിയോയിൽ അദ്ദേഹം രാമനാമം ജപിക്കുന്നു, രാമ രാമ രാം രാമനാമം. മലബാർ ഭാഗത്ത് മാപ്പിള രാമായണം ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, ഒരു വിദ്വാനായിട്ടുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ വജസ്സിൻ്റെ വിഭൂതി ആ രാമായണം പകർത്തിയിട്ടാണ് കാണിച്ചത്. നല്ല കാര്യമാണ്, അതിൽ ഒഴിവുതെറ്റുമില്ല, വലിയ ശരികളുണ്ട്. മാപ്പിള രാമായണം യൂസഫലി ഉണ്ടായിരുന്നു അവിടെ, കേച്ചേരി, യൂസഫലി കേച്ചേരി. അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു, സാധാരണ പണ്ഡിതനല്ല, സാക്ഷാൽ നാരായണ പിഷാരടിയിൽ നിന്ന് സംസ്കൃതം പഠിച്ച ആളാണ്. അദ്ദേഹം സംസ്കൃതത്തിൽ കാവ്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്, ജാനകി ജാനേ, ആ പാട്ട്, രാമ ജാനകി ജാനേ. അത് വാജ്പേയി വന്ന സമയത്ത് ആ പാട്ടിൻ്റെ സി ഡി വാങ്ങിച്ചു കൊണ്ടുപോയി സന്തോഷം കൊണ്ട്. പക്ഷെ ഇവരാരും നാഗവല്ലിമാരായിട്ട് മാറിയിട്ടില്ല, അങ്ങനൊരു ചരിത്രമില്ല. ബലിയും പിണ്ടവും വെച്ച് പന്തീരടി പൂജ ചെയ്യുന്ന ദേശീയ ജന്തുക്കളുമായിട്ടില്ല അവരാരും. അവരവരുടെ മതം അതിനെ സ്നേഹിച്ചിരുന്നു. അവരുടെ വീട്ടുകാർ, അവരുടെ കീഴാദികൾ എല്ലാവരും ആ മതത്തിൽ തന്നെ നിലകൊണ്ടു. അവരതിലൊരു പോരായ്മയും കണ്ടില്ല. അതോടൊപ്പം സംസ്കൃതം പഠിച്ചു, മറ്റുള്ള മതങ്ങളെ അംഗീകരിച്ചു. യൂസഫലി കേച്ചേരി പുറത്തു പോകുന്ന സമയത്ത് അദ്ദേഹം പലപ്പോഴും ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കാറുണ്ടായിരുന്നു അത്രേ. നല്ലൊരു സങ്കല്പം, അതിലും ഒരു തെറ്റില്ല. പക്ഷേ ഈ അബദ്ധ ഊളക്കുട്ടി ഇപ്പൊ പറയുന്നത് മലബാറിലെ അമ്മമാർ മുഴുവൻ രാമായണം വായിച്ച് കാണാപ്പാടമാക്കിയിട്ട് ദിവസവും രാമായണം വായിക്കാറുണ്ട്. എന്നിട്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്, രാമന്റെ കഥ. അതായത് 500 കൊല്ലം മുമ്പ് സംഭവിച്ചതോ? ഇപ്പോഴുള്ള ആരും അത് അതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ഇയാൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. മലബാർ ഭാഗത്ത് 70, 80, 90, 95 വയസ്സായുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരാരും കേട്ടിട്ടില്ല ഈ കഥ. ഈ ഊളക്കുട്ടി ഈ കഥ ഇവിടുന്ന് കേട്ടു, അത് ഞമ്മക്കറിയില്ല. ഇനി അവിടെ മലബാർ ഏരിയയിൽ മുസ്ലിം സ്ത്രീകൾ എല്ലാവരും രാമ പൂജ ചെയ്തു, ശ്രീരാമ പൂജ ചെയ്തു എന്ന് പോലും പറയുവാവോ ദൈവത്തിനറിയാം. 1400 വർഷത്തെ ചരിത്രത്തിൽ മുസ്ലിം ഇന്ന് വരെ വിഗ്രഹ പൂജകരായിട്ട് മാറിയിട്ടില്ല, അവതാര പൂജകരായിട്ട് മാറിയിട്ടില്ല, ആൾ ദൈവ പൂജകരായിട്ട് മാറിയിട്ടില്ല. എന്തിനേറെ നബിത്തിരുമേനിയവരെ അവർ പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. ആരാധന അള്ളാഹുവിനു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് മാത്രം പറയുന്ന ആളുകൾ. അതും വെച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെ
ശ്രീരാമൻ്റെ ഗ്രന്ഥം എന്നിവിടെ വായിക്കാറുണ്ട്, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാ വീട്ടിലും രാമായണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ബി ജെ പിക്കാർക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ചത്തുപോയി ആനയുടെ ചങ്ങല വാങ്ങിച്ചു കൊണ്ടിരുന്ന വരും ഉറപ്പാണ്. ഇയാളെ ഏതെങ്കിലും കൂട്ടിലാക്കിയിട്ട് കെട്ടിയിരുന്ന വരും. ഇവിടെ പല മുസ്ലിങ്ങളും ബി ജെ പിയിലുണ്ട്, അത് അവരെ ഇഷ്ടമാണ്. ബി ജെ പിയിൽ ചേരാൻ പാടില്ലെന്ന് ഇവിടെ ആരും നിരോധനാജ്ഞയൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല, ആരും ചേരാം. പക്ഷെ അവരാണത്തോടു കൂടി മുസ്ലിങ്ങളായിട്ട് അവിടെ നിലകൊള്ളുന്നത്, ബി ജെ പിയിൽ നിലകൊള്ളുന്നത് മുഖ്താർ അബ്ബാസ് നഖ്വി, അദ്ദേഹം മിനിസ്റ്ററാണ് ഇവിടെ, മൈനോറിറ്റി ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന മൈനോറിറ്റി അഫയേഴ്സിൻ്റെ മിനിസ്റ്ററാണ് അവിടെ. സീമാ നഖ്വി നേതാവാണ് ബി ജെ പിയുടെ. സയ്യിദ് ഷാനവാസ് ഹുസൈൻ അവർ ബി ജെ പിയിൽ നിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ബി ജെ പിയിൽ അവർ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്, അവർക്ക് കഴിയാവുന്ന നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഉളയെപ്പോലെ അവർ കോമാളി വേഷം കെട്ടി ആടുന്നില്ല, അവർ മുസ്ലിംസായിട്ട്, ഉത്തമ മുസ്ലിംസായിട്ട് അവിടെ നിലകൊള്ളുന്നു. മൈനോറിറ്റി അഫയേഴ്സിൻ്റെ മന്ത്രിയാണ്, മുസ്ലിം സമുദായത്തിനടക്കമുള്ള കാര്യങ്ങൾ നോക്കാനുള്ള മന്ത്രി. പക്ഷെ ഇയാളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അവിടെ, ഇത് വലിയൊരു സർക്കസ് കൂടാരാണ്. കേരളത്തിലെ ബി ജെ പി തമ്മിലടിയാണ്, മലക്കം മറച്ചിലാണ്, കുതികാല് വെട്ടലാണ്. അവിടുത്തെ ട്രപ്പീസ് കളിക്കാരൻ വരുമ്പോൾ ഇവിടുന്ന് വരുന്നവൻ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ അവൻ്റെ പോക്ക് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട ഗതി, അതോ ഗതി, താഴ്ത്തു വീണ് തലമുട്ടും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കസ് കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇവിടെ ബി ജെ പി ഒരു സർക്കസ് കൂടാനാണ്. എല്ലാം ഉണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, അവിടെ സാൻഡുമുണ്ട്, ഇഴവനും നായരും തമ്മിലടിയാണ്, എപ്പോഴും തമ്മിലടിയാണ് അവിടെ. ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന അബദ്ധ ഊളക്കുട്ടിക്ക് എന്താ സ്ഥാനം അവിടെ? അവിടെ ഹിന്ദുക്കൾ തന്നെ തമ്മിലടിയാണ്, ഒരു ഭാഗത്ത് നായര്, ഒരു ഭാഗത്ത് ഈഴവ. ഈഴവ പ്രസിഡന്റായ നായർ സഹകരിക്കില്ല, നായര പ്രസിഡന്റായ ഈഴവ സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആടി പിടി മൂലം. ഇതിൻ്റെ ഇടയിൽ ഇയാൾക്ക് എന്താ അവിടെ സ്ഥാനം? ഇയാളുടെ ഭാഗധേയം എന്ത്? ഏതായാലും അത് കണ്ടെത്തി എന്നുള്ള ഏറ്റവും രസം. ബി ജെ പി എന്ന സർക്കസ് കൂടാരത്തിൽ തനിക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് കണ്ടെത്തിയ അബദ്ധ ഊളക്കുട്ടി, വെറു ഊളക്കുട്ടിയല്ല, ബുദ്ധിയുള്ള ഊളക്കുട്ടിയാണ്. അയാൾ എന്താ കണ്ടെത്തിയത്? സർക്കസ് കൂടാരത്തിൽ ട്രപ്പീസ് കളിക്കാൻ പറ്റില്ല അവരോടൊപ്പം നിന്ന്, ഈഴവ നായരോടൊപ്പം നിന്ന്. മരണക്കിണർ അതിനുള്ള കഴിവില്ല, സാൻഡോ വെയിറ്റ് ഉയർത്തുന്ന അതിനുള്ള കഴിവില്ല. പിന്നെന്താ ചെയ്യുക? പിന്നെ സർക്കസിനകത്ത് വേറൊരു വിഭാഗമുണ്ട്, അൺഅവോയ്ഡബിൾ ആയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു വിഭാഗമുണ്ട്. എന്താണത്? ജോക്കർമാർ, കോമാളി. ഏതായാലും വളരെ മനോഹരമായിട്ട് നമ്മുടെ അബദ്ധ ഊളക്കുട്ടി ബി ജെ പി സർക്കസ് കൂടാരത്തിൽ നല്ല കോമാളി വേഷം കെട്ടിയാടുകയാണ്. സൂപ്പർ ജോക്കർ അബദ്ധ ഊളക്കുട്ടി. നന്നായി വരട്ടെ. നമസ്കാരം.